സ്നേക്ക ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് യു എസ് പോളോ അസോസിയേഷൻ്റെ വിമൻസ് റോണി സ്നീക്കേഴ്സ് ആണ്. അപ്പം വൈറ്റ് ആൻഡ് ബ്ലൂ റൗണ്ട് ടോ സ്നീക്കേഴ്സ് ആണിത്. ഇതിൻ്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്, പിങ്ക് കളറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള സ്നീക്കേഴ്സ് ആണ് ചൂസ് ചെയ്തത്. അപ്പം ഓവറോളായിട്ട് ഇതിൻ്റെ ലുക്കൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി സ്നീക്കേഴ്സ് ആണ്. ചൂടെ ട്രെൻഡി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഇതിൻ്റെ കളർ ബ്ലോക്ക് ഡിസൈൻ ആണ്. അത് കൂടാതെ ഇത് ലൈറ്റ് വെയ്റ്റും ആണ്, സ്റ്റേഡിയും ആണ്. ഇവിടെ ഇവരെ ലോഗോ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. റെഗുലർ സ്റ്റൈലിംഗ് ആണ് ഈ ഒരു സ്നീക്കേഴ്സിനും വരുന്നത്. അതായത് ലേസപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽസും പിന്നെ പി യു അപ്പറും ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫുട് ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുഷൻഡ് ആയിട്ടുള്ള ഫുട് ബെഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സൂപ്പർ കംഫർട്ടബിൾ ഫീലാണ് കിട്ടുക. പിന്നെ ഇതിൻ്റെ ഔട്ട്സോള് നോക്കുവാണെങ്കിൽ നല്ല പാറ്റേൺഡും അതേപോലെ ടെക്സ്ചേർഡും ആയിട്ടുള്ള ഒരു ഔട്ട്സോളാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പുള്ളൊരു സ്നീക്കേഴ്സ് ആണിത്. സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രൂ സൈസ് തന്നെയാണ്. അതായത് എൻ്റെ ലെഗിൻ്റെ ആ സെയിം സൈസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ഔട്ടിങ്സിനോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള വർക്ക്ഔട്ട്സിന് വേണമെങ്കിലോ ഈ ഒരു സ്നീക്കേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇന്നർ സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുഷൻഡ് ആയിട്ടുള്ള ഒരു ഫുട് ബെഡാണ്. അത് കൂടാതെ ടോപ്പ് ലൈൻ ഓൾസോ നല്ല കുഷൻഡ് ആൻഡ് പാഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് നമ്മളിത് വെയർ ചെയ്യുന്ന സമയത്ത്. കാരണം താഴെ മാത്രമല്ല, ലൈക്ക് ഓവറോൾ ഒരു പാഡഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹീൽസ് ആണെങ്കിലും റെയിൻഫോർസ്ഡ് ആയിട്ടുള്ളൊരു ഹീൽ കൗണ്ടറാണ് വരുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ആൻഡ് സ്റ്റൈൽ വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ എനിക്കിത് നല്ലതായിട്ടാണ് തോന്നുന്നത്. 1599 ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത്. പക്ഷേ എനിക്കിത് ഓഫറിന് 2790 rupees കിട്ടിയത്. പിന്നെ ഈ ഒരു സ്നീക്കേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പോളി യൂറിഥീനും അതേപോലെ റബ്ബർ സോളും ആണ് മെയിനായിട്ടും ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കെയറിങ് ഒക്കെ പറയുകയാണെങ്കിലും വളരെ ഈസിയാണ്. അതായത് ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് നമ്മുടെ ഡസ്റ്റൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അങ്ങനെ വാട്ടറൊന്നും യൂസ് ചെയ്തിട്ട് നമ്മളിത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒരു തംസപ്പ് തരാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.